ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ മൈ ലൈഫാണ് കേട്ടോ. അതായത് ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയല്ല എല്ലാ ദിവസങ്ങളും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഓരോ ദിവസങ്ങളും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ പരമാവധി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ദോശയാണ് കേട്ടോ. ഇന്നത്തെ നല്ല അധികം ദിവസം ഈ ദോശയാണ് ഉണ്ടാക്കാറ്, കാരണം ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. പിന്നെ ഈ ഒരു ദോശ പല നാട്ടിലും പല പേരിലാവും പറയുക. ഞങ്ങളുടെ നാട്ടിലല്ല ഞങ്ങൾ പറയില്ല ഇതിന് ഓട്ടോട്ടോ ദോശയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ ഇതിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ എന്നും ഈ പപ്പായ മരത്തിൻ്റെ അടുത്ത് വന്നിങ്ങനെ നോക്കി പോകാമെന്നല്ലാതെ എനിക്ക് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം അത് നല്ല ഹൈറ്റിലാണ്. അപ്പം ഇന്നൊരു ചേട്ടനുണ്ട്, നമ്മളെ ഗാർഡൻ ക്ലീനിങ്ങിനൊക്കെ വന്നതാണ്. അപ്പോൾ അവരെ കൊണ്ട് പറിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ എനിക്കൊരു പപ്പായൊക്കെ പറിച്ചു തന്നിട്ടുണ്ട്. പപ്പായ കറി വെക്കുക, ഉപ്പേരി വെക്കുക, അതൊന്നും ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഉപ്പിലിട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പപ്പായ കഴിക്കാത്തവർ പോലും പപ്പായ കഴിക്കുമോ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിലൊക്കെ കഴിക്കാറില്ലേ മാങ്ങ സുർക്കിലിട്ടത്, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇത് പപ്പായ ആണെന്ന് പറയില്ല. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതാണ് ഉപ്പ്, അതായത് കല്ലുപ്പാണ് വേണ്ടത്. ഇനി ഈ ഒരു ഇതില്ല, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പപ്പായ അത് ഇതാ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച ഈ പച്ചമുളകില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും പപ്പായ കുറച്ച് ഇടണുണ്ട്. അതിന് ശേഷം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, വീണ്ടും പപ്പായ ഇട്ട് കൊടുക്കുക, അങ്ങനെ കല്ലുപ്പ് ഇടുക, അങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ആഡ് ചെയ്യുക. അതായത് വെള്ളം നല്ല ചൂടാറിയതിനു ശേഷം ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ വിനീഗർ വേണമെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, പക്ഷേ അത് ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഞാനധികം അങ്ങനെ ആഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗാർഡൻ ക്ലീനിങ്ങിന് ഇന്ന് ചേട്ടുണ്ടെന്ന്. അവരിത് ആ പോട്ടൊക്കെ വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ, പ്രത്യേകിച്ചും പോകണമില്ല. അത് ഇതുപോലെ ഇങ്ങനെ മണ്ണൊക്കെ നല്ല ഇളക്കി കൊടുത്ത് വളമൊക്കെ ഇട്ടുകൊടുത്താലാണ് ശരിക്കും നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കണ്ടോ, ഇതുപോലെ മണ്ണ് നല്ല ഇളക്കി കൊടുക്കണം. അതിനുശേഷം ജൈവവളം, ജൈവവളം പറഞ്ഞാൽ എല്ലും പൊടി, ചാണകപ്പൊടി അതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഇത് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടില്ലേ മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതേപോലെ പ്രൂണിങ്ങോ, പ്ലാന്റ് ഒത്തിരി വളർന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വാട്ടറിങ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഫ്ലവർ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ലഞ്ച് ഉണ്ടാക്കാനില്ല, കാരണം നമുക്ക് ചെറിയൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇതുപോലെയുള്ള പണികളൊക്കെ എടുക്കട്ടെ. അതായത് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വൈകുന്നേരം, നമ്മൾ ടൗണിലാണുള്ളത്, വൈകുന്നേരം ഒന്ന് ഷോപ്പിങ്ങിന് പോവാന്ന്. അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ വർക്ക് നടക്കുന്നത് നിങ്ങൾക്ക് അധിക പേർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു ക്രോക്കറി ഷോപ്പിൽ കയറും, അല്ലെങ്കിൽ ഈ ഡെക്കർ ഐറ്റംസൊക്കെയുള്ള ഷോപ്പിൽ കയറും. എന്നിട്ട് കുറച്ച് ഐറ്റംസ് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ സാധനവും കൂടി വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ വെറൈറ്റി സാധനം കളക്ട് ചെയ്യുന്നവർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ എടുക്കണം, അത്ര വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിൽ ഓരോ ഐറ്റംസിൻ്റെ റേറ്റും എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് അന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തതല്ല, നമ്മൾ ഒത്തിരി ദിവസം വെച്ച് കളക്ട് ചെയ്തതാണ്. ഇങ്ങനെ ഇതുപോലെ യാത്ര പോകുന്ന സമയത്ത് ഓരോ ഏരിയകളിലേ നമ്മൾ പോകുമല്ലോ. ഇപ്പോൾ ഇന്ന് പാലക്കാട് പോവുകയാണെങ്കിൽ പാലക്കാട് ആ ഏരിയയുള്ള ഷോപ്പ് കവർ ചെയ്യും. അങ്ങനെ ഓരോ ഏരിയയിൽ പോകുമ്പോൾ ആ ഒരു ഷോപ്പിൽ അവിടെയുള്ള ക്രോക്കറി ഡെക്കർ ഐറ്റംസിൻ്റെയൊക്കെ ഷോപ്പിൽ കയറും, സാധനം വാങ്ങിക്കും. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ പുറത്ത് ടൂറൊക്കെ പോകുന്ന ടൈമിലാണെങ്കിൽ ആ ഒരു അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. അങ്ങനെ ആണ് നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ച് എല്ലാം കൂടി കളക്ട് ചെയ്ത് വരില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് പേര് റേറ്റ് ചോദിച്ചപ്പോൾ കറക്റ്റ് റേറ്റ് പറയാനും പറ്റിയിട്ടില്ല. പിന്നെ അവർ ഓൾറെഡി എന്തായാലും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അവർ വ്ളോഗറൊന്നും അല്ല, അതുകൊണ്ട് വീഡിയോസ് എടുക്കാറില്ല. അപ്പോൾ എന്നോട് ഒരുപാട് പേര് വീഡിയോയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത്ര ഇതിൻ്റെ റേറ്റ് എത്ര, ഇത് ഷോപ്പിലെ കിട്ടുകയെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല, അതേപോലെ അത് ഷോപ്പ് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ അല്ലേ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് ഷോപ്പ് മറന്നുപോയോ, ഇത്ര പെട്ടെന്ന് റേറ്റ് മറന്നുപോയോ എന്ന്. അപ്പോൾ അവരത് അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ആക്ച്വലി സംഭവം അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ പോണ ഷോപ്പ് അവിടെ കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇഷ്ടപ്പെട്ട സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ബ്ലൗസ് ഫാമിൽ നടക്കുന്ന ടൈമിൽ ഇവിടുന്ന് വാങ്ങിച്ച സാധനം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇത് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെന്ന്. കാരണം ഒരുപാട് ഷോപ്പിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ റേറ്റ് എത്ര, ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് അങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റിയെന്നില്ല. ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ന ഷോപ്പിൽ നിന്നാണ് അവരിത് വാങ്ങിച്ചെന്നുള്ളത്. അത്രയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം പറയാതിരിക്കുകയല്ല റേറ്റും ഷോപ്പും. കാരണം ഞങ്ങൾക്ക് എന്തായാലും ഇത് ഓർമ്മയിൽ വരില്ല ഒരുപാട് കഴിയുമ്പോൾ. പിന്നെ ബ്രദറിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ വീഡിയോസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് ഒരിക്കലും എനിക്കത് ഒന്നും പറയാൻ പറ്റുന്നില്ല ഏത് ഷോപ്പിൽ നിന്നാണ് ഏത് എന്താ റേറ്റിനൊന്നും അവർക്കും അറിയില്ല എനിക്കും അറിയില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ആ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് കണ്ടോ കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കാലിക്കറ്റുള്ള കയ്യിലിറങ്ങുന്ന ഷോപ്പാണ് കേട്ടോ. ഇവർക്ക് മലപ്പുറത്തും ഷോപ്പുണ്ട്. അപ്പോൾ ഇവരെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡേ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസങ്ങളും ഇതുപോലെ അല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓ ഡെയിലി ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക കേട്ടോ. കാരണം നിങ്ങൾ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്കും വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സിനായാലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളൊരു പെർഫോമൻസും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആർക്ക് വേണ്ടി, അങ്ങനെ ഒരു ചിന്ത നമുക്കും തോന്നും. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വീഡിയോ ഇടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ മൈ വരുന്നത് വരെ ഓക്കേ ബൈ.